ഏതോ വിപത്ത് വരുന്നതിന്റെ സൂചനയല്ലേ ഞാൻ കണ്ടതിന്ന് ആക്കിനാ
ഓർത്ത് മനം പവിക്കേ അയോധ്യയിൽ നിന്നും ദൂതരെത്തി വന്ദ്യ പിതാവിന്റെ ക്ഷേമവും അറിയണം ദുഃഖിതനായി ഭരതൻ ഏതോ വിപത്ത് വരുന്നതിന്റെ സൂചനയല്ലേ ഞാൻ കണ്ടതിന്ന് ആക്കിന ഓർത്ത് മനം തവിക്കേ അയോധ്യയിൽ നിന്നും ദൂതരെത്തി വന്ദ്യ പിതാവിന്റെ ക്ഷേമവും അറിയണം ദുഃഖിതനായി ഭരതൻ ശരി എന്ന മട്ടിൽ മുളി ഒറ്റ വാക്കിൽ ഉത്തരങ്ങളേകി അശ്വരൂടൻ മാരം ദൂതർ ചൊല്ലി അശ്വം തിരിക്കണം കോസലത്തിൽ അയോധ്യ തന്നിലായി എത്തിയ ഭരതനിൽ ആശങ്ക നെഞ്ചിലായി പടർന്നിടാ തനയനിൽ പകലേനും കടന്നുപോയി രാജകവാടത്തിൻ ചാരയെത്തി അയോധ്യ കണ്ടപ്പോൾ പേടി തോന്നി ആകെ വിമുഖത കണ്ടു ഞെട്ടി ദുരന്തമെന്തോ പവിച്ചത് പോലെയാ പുരിയത് പാർത്തതും ഭരതനും പ്രതീക്ഷതും ൊന്നുമെന്നിൽ യാഗാദി കർമ്മങ്ങളൊന്നുമില്ല ശൂന്യമാം രാജവിധി കടന്ന് കൊട്ടാരം തന്നിലണഞ്ഞ നിറം ഇടറുന്ന നെഞ്ചുമായി നിന്നിതാ ഭരതനും തകരുന്ന വാർത്തയിൽ നെഞ്ചകം പിളർന്നതും ൊന്നുമെന്നിൽ യാഗാദി കർമ്മങ്ങളൊന്നുമില്ല ശൂന്യമാം രാജവിധി കടന്ന് കൊട്ടാരം തന്നിലണഞ്ഞ നിറം ഇടറുന്ന നെഞ്ചുമായി നിന്നിതാ ഭരതനും തകരുന്ന വാർത്തയിൽ നെഞ്ചകം പിളർന്നതും ജോലിച്ചു ഭരതനപ്പോൾ കൈകൈ മാതിനി അമ്മയാണോ പുത്രവിയോഗമയാക്കയാലും തുല്യമാണെന്ന് അറിഞ്ഞിടണം കൗസല്യ മാതാവെ എങ്ങനെ നേരിടും എന്നൊരു നൊമ്പര കൂർത്തമുള്ളേറ്റതും ജോലിച്ചു ഭരതനപ്പോൾ കൈകൈ മാതിരി അമ്മയാണോ പുത്രവിയോഗമേ ആർക്കായാലും തുല്യമാണെന്ന് അറിഞ്ഞിടണം കൗസല്യ മാതാവെ എങ്ങനെ നേരിടും എന്നൊരു നൊമ്പര കൂർത്തമുള്ളേറ്റതും പൊട്ടിക്കരഞ്ഞു ഭരതൻ നിന്നു കൈകൈ മാതാവിൻ കാലിൽ വീണു ജ്യേഷ്ഠനെ കാണുവാൻ പോയിടാം ഞാൻ ജ്യേഷ്ഠനില്ലാതെ വരിയില്ല ഞാൻ രാമനെ കാണുവാൻ ഭരതനും യാത്രയായി പേരു തളിക്കുവാൻ സുമന്ത്രയെ കൂട്ടിടുന്നു പൊട്ടിക്കരഞ്ഞു ഭരതൻ നിന്നു കൈകൈ മാതാവിൻ കാലിൽ വീണു ജ്യേഷ്ഠനെ കാണുവാൻ പോയിടാം ഞാൻ ജ്യേഷ്ഠനില്ലാതെ വരിയില്ല ഞാൻ രാമനെ കാണുവാൻ ഭരതനും യാത്രയായി പേരു തളിക്കുവാൻ സുമന്ത്രയെ കൂട്ടിടുന്നു ചിത്രകൂടത്തിന്റെ ചാരയെത്തി ഒന്നര യോജന ദൂരമെത്തി ദൂരവച്ചിൽ തന്നെ കണ്ടുനീങ്ങി ദുര്യോഗമോർ
No, no.